അപ്പോൾ നമ്മൾ നമ്മുടെ പവർ പോയിൻറ്റിനകത്തുള്ള ഹോം ടാബിനകത്ത് എന്തൊക്കെ പഠിച്ചായിരുന്നു? ക്ലിപ്പ് ബോർഡ് കമാൻഡ് ഗ്രൂപ്പ് പഠിച്ചു, സ്ലൈഡ്സ് എന്നുള്ള കമാൻഡ് ഗ്രൂപ്പ് പഠിച്ചു, ഫോണ്ട് എന്നുള്ള കമാൻഡ് ഗ്രൂപ്പ് പഠിച്ചു, പാരഗ്രാഫ് എന്നുള്ള കമാൻഡ് ഗ്രൂപ്പും പഠിച്ചു. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഡ്രോയിങ്സ് എന്ന് പറയുന്ന കമാൻഡ് ഗ്രൂപ്പാണ്. ഡ്രോയിങ് എന്ന് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എന്തോ വരയ്ക്കുന്നതുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന കമാൻഡ്സ് ആണ് ഇതിനകത്ത് വരുന്നത്. അപ്പോൾ നമുക്കിതിനകത്ത് ആദ്യം നോക്കാനുള്ളത് എന്താണ്? ഇതാണ് നമ്മുടെ ഡ്രോയിങ്സ് എന്ന് പറയുന്ന കമാൻഡ് ഗ്രൂപ്പിനകത്ത് നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് ഷേപ്സ് ആണ്. ഷേപ്സിനകത്ത് എന്തൊക്കെ വരുന്നുണ്ടെന്ന് നോക്കാം. ഇൻസെർട്ട് റെഡിമെയ്ഡ് ഷേപ്പ് സച്ച് എസ് സർക്കിൾസ്, സ്ക്വയേഴ്സ് ആൻഡ് ആരോസ്. നിങ്ങൾക്ക് റെഡിമെയ്ഡായിട്ട് എന്ത് കിട്ടും? പല ടൈപ്പിലുള്ള ഷേപ്സ് കിട്ടും. എക്സാമ്പിൾ എന്തൊക്കെയാണ്? സർക്കിള്, ആരോസ്, പിന്നെ സ്ക്വയർ, അങ്ങനെ കുറച്ച് എക്സാമ്പിൾസും ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അതിനായിട്ട് ആദ്യം നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ ഈ ലേ ഔട്ട് ഒന്ന് ചേഞ്ച് ചെയ്ത് നമുക്കൊരു ബ്ലാങ്ക് ലേ ഔട്ട് സെറ്റ് ചെയ്യാം. അതിന് നമ്മൾ എന്ത് ചെയ്യണം? സ്ലൈഡ്സ് എന്ന് പറയുന്ന കമാൻഡ് ഗ്രൂപ്പിനകത്ത് പോയിട്ട് ലേ ഔട്ട് എന്ന് പറയുന്ന കമാൻഡ് സെലക്ട് ചെയ്തു. ബ്ലാങ്ക് എന്ന് പറയുന്ന എന്ത് സെലക്ട് ചെയ്യാണ്? സ്ലൈഡ് സെലക്ട് ചെയ്യാണ്. ഇപ്പോൾ ഞാൻ എടുത്തു വെച്ചിരുന്ന ലേ ഔട്ടിന് എന്ത് സംഭവിച്ചു? ഇതിപ്പോൾ ബ്ലാങ്ക് ലേ ഔട്ടായി. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഓരോ ഷേപ്സ് ആഡ് ചെയ്ത് നോക്കാം. കണ്ടോ, ഷേപ്സ് എന്ന് പറയുമ്പം ഇത് ഇത്രയും റീസെൻ്റ്ലി ഞാൻ എടുത്ത ഷേപ്സാണ് ഇപ്പോൾ റീസെൻ്റ്ലി യൂസ്ഡ് ഷേപ്സ് എന്ന് പറഞ്ഞ് വരുന്നത്. ലൈൻസ് എന്ന് പറഞ്ഞ കുറച്ച് ഷേപ്സ് ഉണ്ട്. പല ടൈപ്പിലുള്ള ലൈൻസ് എന്താണ് നമുക്കിവിടെ അവൈലബിൾ ആണ്. റെക്റ്റാങ്കിൾസും അതുപോലെ തന്നെയാണ്, പല ടൈപ്പ് റെക്റ്റാങ്കിൾസ്, പിന്നെ ബേസിക് ഷേപ്സ്, ബ്ലോക്ക് ആരോസ്. കണ്ടോ, നിങ്ങൾക്ക് പല ടൈപ്പിലുള്ള ആരോസ് ഇവിടെ കാണാൻ പറ്റും. ഇക്വേഷൻസിൻ്റെ ഷേപ്പ്, നമുക്കിപ്പോൾ എന്തെങ്കിലും ഇക്വേഷനൊക്കെ സെറ്റ് ചെയ്യണമെങ്കിൽ ഈ ഡ്രോയിങ്സ് എന്ന് പറയുന്ന കമാൻഡ് ഗ്രൂപ്പിൽ വന്ന് ഷേപ്പ് എന്ന് പറയുന്ന കമാൻഡ് ഗ്രൂപ്പ് എടുത്തിട്ട് എന്ത് ചെയ്യാം? ഇക്വേഷൻസ് സെറ്റ് ചെയ്യാൻ പറ്റും. ഫ്ലോ ചാർട്ടിനുള്ള ഷേപ്പ്സ് ഇവിടെ അവൈലബിൾ ആണ്. സ്റ്റാർസ് ആൻഡ് ബാനേഴ്സ്, പല ടൈപ്പിലുള്ള സ്റ്റാർസും ബാനേഴ്സൊക്കെ ഇവിടെ കിട്ടും. ബാനേഴ്സ് മീൻസ് നിങ്ങൾക്കറിയാമല്ലോ, എന്തെങ്കിലുമൊക്കെ ടെക്സ്റ്റ് നമുക്ക് പ്രത്യേകതരം ഷേപ്പിലൊക്കെ ആഡ് ചെയ്യാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് കോൾ ഔട്ട്സ് എന്നുള്ള കുറച്ച് ഷേപ്സ് ഉണ്ട്. ആക്ഷൻ ബട്ടൺസ് ഉണ്ട്. കണ്ടോ, നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ടായിരിക്കും ഓരോ ഷേപ്സ്. അപ്പോൾ ഇതിത്രയാണ് മെയിൻലി നമ്മുടെ ഷേപ്പ് കമാൻഡ് ഗ്രൂപ്പിനകത്ത് വരുന്ന ഷേപ്പ്. നമുക്കൊരു കാര്യം ചെയ്യാം, ഇതിൽ നിന്ന് ഒരു ബേസിക് ഷേപ്പ് എടുത്ത് നമുക്ക് വരച്ച് നോക്കാം. ഇതിപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ചായിട്ടേ കാണാൻ പറ്റുള്ളൂ. ഇവിടെ ഒരു ഡ്രോപ്പ് ഡൗൺ ഓപ്ഷൻ അവൈലബിൾ ആണ്. ആ ഡ്രോപ്പ് ഡൗൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇത്രയും ഷേപ്സ് നമുക്ക് കാണാൻ പറ്റും. നമുക്കിതിൽ നിന്ന് ഈ ഓവൽ എന്നുള്ള ഷേപ്പ് എടുത്ത് വരയ്ക്കാം. കണ്ടോ, ഇങ്ങനെയാണ് നോർമലി നിങ്ങൾ ഷേപ്പ് വരയ്ക്കുമ്പോൾ വരുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് ഒരു സ്ക്രീനിൽ നിങ്ങളുടെ ഈ കമാൻഡ് ഗ്രൂപ്പുകൾക്ക് ഒരു മാറ്റം വന്നതായിട്ട് കാണാം. അതിനർത്ഥം നമ്മൾ ഇത്രയും നേരം നിന്നത് ഹോം എന്ന് പറയുന്ന ടാബിനകത്തായിരുന്നു. നമ്മളൊരു ഷേപ്പ് സെലക്ട് ചെയ്ത് വരച്ചപ്പോൾ എന്ത് സംഭവിച്ചു? ഷേപ്പ് എന്ന് പറഞ്ഞ് പുതിയതായിട്ട് ഇവിടെ ഒരു കമാൻഡ് ഗ്രൂപ്പ് അല്ല, സോറി, ഷേപ്പ് ഫോർമാറ്റ് എന്ന് പറയുന്ന ഒരു ടാബ് നിങ്ങൾക്ക് ഇവിടെ ഓപ്പൺ ആയതായിട്ട് കാണാൻ പറ്റും. ഇവിടെ നിന്ന് എന്ത് ചെയ്യാം? ഈ ഷേപ്പിന് വേണ്ടിയിട്ടുള്ള ഷേപ്പ് ഫോർമാറ്റ് എന്ന് പറയുന്നത് തന്നെ ഉദ്ദേശിക്കുന്നത് ഷേപ്പിൽ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് സ്റ്റൈലോ കളേഴ്സോ ആഡ് ചെയ്യാനായിട്ടുള്ള, അതിൻ്റെ ഫോർമാറ്റ് തന്നെ ചേഞ്ച് ചെയ്യാനായിട്ടുള്ള ഇഷ്ടം പോലെ ഓപ്ഷൻസ് എന്താണ്, അല്ലെങ്കിൽ ഇഷ്ടം പോലെ കമാൻഡ്സ് നമുക്കിവിടെ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഓരോന്നായിട്ട് കാണാം. ഇൻസേർട്ട് ഷേപ്പ്, ഷേപ്പ് സ്റ്റൈല്, വേർഡ് ആർട്ട്, അതായത് നമ്മളിപ്പോൾ ഈ ഷേപ്പിനകത്ത് എന്തെങ്കിലും ടെക്സ്റ്റ് ആഡ് ചെയ്യണമെങ്കിൽ അതിനകത്ത് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് വേർഡിൻ്റെ സ്റ്റൈൽ മാറ്റാൻ പറ്റും. ഓൾട്ട് ടെക്സ്റ്റ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ അവൈലബിൾ ആണ്. അറേഞ്ച്, അതായത് ഇനി ഈ ഷേപ്പിനുള്ള ഓരോ അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ചെയ്യാനായിട്ടും നിങ്ങൾക്കിവിടെ അവൈലബിൾ ആണ്. ഇപ്പം നമുക്ക് ആദ്യം ഹോം ടാബിലുള്ള ആ ഡ്രോയിങ്സ് എന്ന് പറയുന്ന കമാൻഡ് ഗ്രൂപ്പ് കംപ്ലീറ്റ് ചെയ്തിട്ട് ഷേപ്പ് ഫോർമാറ്റിലേക്ക് പോവാം. ഇപ്പം ഞാനിവിടെ ഒരു റൗണ്ട് ഷേപ്പാണ് ഞാനിപ്പോൾ ഇവിടെ ഷേപ്പായിട്ട് വരച്ചിരിക്കുന്നത്. ഇനി അതിൻ്റെ തൊട്ടടുത്തുള്ള അറേഞ്ച് എന്താണെന്ന് നോക്കാം. അറേഞ്ച് ഒബ്ജക്റ്റ് ഓൺ ദ സൈഡ് ബൈ ചേഞ്ചിങ് ദെയർ ഓർഡർ, പൊസിഷൻ ആൻഡ് റൊട്ടേഷൻ. നമുക്ക് എന്ത് ചെയ്യാം? ഈ നമ്മൾ വരച്ച ഒബ്ജക്റ്റിൻ്റെ, ഈ സ്ലൈഡിൽ കാണുന്ന ഒബ്ജക്റ്റിൻ്റെ എന്തൊക്കെ മാറ്റാൻ പറ്റും, ഓർഡർ ചേഞ്ച് ചെയ്യാൻ പറ്റും, പൊസിഷൻ മാറ്റാൻ പറ്റും, ഇനി ഇതിനെ റൊട്ടേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, റൊട്ടേറ്റും ചെയ്യാനായിട്ട് പറ്റും. യു ക്യാൻ ഓൾസോ ഗ്രൂപ്പ് മൾട്ടിപ്പിൾ ഒബ്ജക്റ്റ് ടുഗദർ സോ ദാറ്റ് ദേ വിൽ ബി
ട്രീറ്റഡ് ലൈക്ക് എ സിംഗിൾ ഒബ്ജക്റ്റ്. നിങ്ങൾക്ക് ഇവിടെ മൾട്ടിപ്പിൾ ഒബ്ജക്ട്സ് ആഡ് ചെയ്യാൻ പറ്റും. എന്നിട്ട് എന്ത് ചെയ്യാം, ഇവയെല്ലാം ഒരു ഗ്രൂപ്പായിട്ട്, ഒരു ഗ്രൂപ്പ് ആക്കിയതിന് ശേഷം ഒരു സിംഗിൾ ഒബ്ജക്റ്റ് ആയിട്ട് യൂസ് ചെയ്യാനായിട്ടും പറ്റും. നോക്കാം നമുക്കതെന്താണെന്ന്. അറേഞ്ച് എന്ന് പറയുന്ന ഡ്രോപ്പ് ഡൗൺ ഞാൻ സെലക്ട് ചെയ്തു. ഇപ്പോൾ ഇതിനകത്ത് ഒരുപാട് കമാൻഡുകൾ നിങ്ങൾക്ക് എന്തായിരിക്കും ഡിസേബിളായിട്ട് കാണാൻ പറ്റും. അതിനെന്ത് ചെയ്യണം, നമ്മൾ ആദ്യം ഇതിൻ്റെ കൂടെ ഒരു ഒബ്ജക്റ്റ് ആഡ് ചെയ്ത് കൊടുക്കണം. ആദ്യം നമുക്ക് ഇവിടെ പൊസിഷൻ ഒബ്ജക്ട്സ് എന്ന് പറഞ്ഞിട്ട് കുറച്ച് കമാൻഡ്സ് കാണാൻ പറ്റും. അതിൽ ആദ്യത്തേതാണ് അലൈൻ എന്നുള്ളത്. അലൈൻ എന്ന് പറഞ്ഞാൽ നോർമലി നമ്മൾ ഈ ഫോണ്ട് കമാൻഡ് ഗ്രൂപ്പിനകത്ത് പറഞ്ഞതുപോലെ തന്നെയാണ്. നമുക്ക് എന്ത് ചെയ്യാം, ഈ ഷേപ്പിൻ്റെ അലൈൻമെൻറ്റ് ചേഞ്ച് ചെയ്യാൻ പറ്റും. കണ്ടോ, ഇപ്പോൾ അത് ലെഫ്റ്റിലേക്ക് മൂവ് ചെയ്തു. അലൈൻ ലെഫ്റ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്തപ്പോൾ എന്ത് സംഭവിച്ചു, അലൈൻ ഒബ്ജക്റ്റ് ടു ലെഫ്റ്റ്, ലെഫ്റ്റ് സൈഡിലേക്ക് എന്ത് സംഭവിച്ചു, ആ ഒബ്ജക്റ്റ് നീങ്ങിയതായിട്ട് കാണാൻ പറ്റും. ഇനി അലൈൻ ടു സെൻറ്റർ, കണ്ടോ നടുക്കിലേക്ക് നമ്മുടെ ഒബ്ജക്റ്റ് എന്തായി, സ്ലൈഡിൻ്റെ നടുക്കായിട്ട് വന്നു. അടുത്ത ഓപ്ഷൻ നോക്കാം, അലൈൻ റൈറ്റ്, കണ്ടോ റൈറ്റ് അലൈൻമെൻ്റ് ആയി. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ടോപ്പ്. ഇപ്പോൾ ഈ റൈറ്റ് സൈഡിൽ തന്നെ എന്ത് സംഭവിക്കും, റൈറ്റ് ടോപ്പിലേക്ക് കയറിയതായിട്ട് കാണാൻ പറ്റും. ഇപ്പോൾ നമ്മുടെ ഈ ഒബ്ജക്റ്റ് ലെഫ്റ്റ് സൈഡിലാണ് ഇരുന്നതെങ്കിൽ എന്ത് സംഭവിക്കും, അലൈൻ ലെഫ്റ്റ് കൊടുത്തിട്ട് ഇപ്പോൾ ടോപ്പാണ് ആക്റ്റീവായി നിൽക്കുന്നത്. അതിൻ്റെ കൂടെ എന്ത് ചെയ്യാം, അലൈൻ ലെഫ്റ്റ് എന്ന് കൊടുത്താൽ ടോപ്പിലായിട്ട് തന്നെ എവിടേക്ക് പോകും, ലെഫ്റ്റിലേക്ക് പോകുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. ഇനിയുണ്ട് മിഡില്, ബോട്ടം, ഡിസ്റ്റർബ്ഡ് ഹൊറിസോണ്ടലി, ഹൊറിസോണ്ടലായിട്ട് ഇത് മൂവ് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും. ഡിസ്റ്റർബ്ഡ് വേർട്ടിക്കലി, വേർട്ടിക്കലി എന്ന് പറയുമ്പോൾ ഏകദേശം നോർമൽ മിഡിലേക്ക് തന്നെ വരും. നമ്മുടെ ഈ ഷേപ്പ് ആ സ്ലൈഡിൻ്റെ ഒരു മിഡിൽ പോർഷനിലോട്ടൊക്കെ വരുന്നതായിട്ട് കാണാൻ പറ്റും. അലൈൻ ടു സ്ലൈഡ്, സ്ലൈഡിലേക്ക് അലൈൻ ചെയ്യണോ വേണ്ടേ എന്നുള്ളൊരു ഓപ്ഷൻ, അത് നമ്മൾ ടിക്ക് ചെയ്ത് കൊടുക്കുന്ന അനുസരിച്ച് എന്ത് ചെയ്യും, അലൈൻമെൻറ്റ് ചേഞ്ചസ് വന്നുകൊണ്ടിരിക്കും. അടുത്തതാണ് റൊട്ടേറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ പറ്റും. ഇതിപ്പോൾ നമ്മൾ സർക്കിൾ എടുത്തിരിക്കുന്നതുകൊണ്ട് നമുക്ക് ഈ റൊട്ടേറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ കൃത്യമായിട്ടും നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് തോന്നുന്നില്ല. ഇപ്പോൾ 90 ഡിഗ്രി ഞാൻ റൊട്ടേറ്റ് ചെയ്തു. ഫ്ലിപ്പ് വേർട്ടിക്കലി, കണ്ടോ ഇങ്ങനെ ഒരു ജസ്റ്റ് ഒരു മടക്ക് വന്നതുപോലെയായി. ഒരു കാര്യം ചെയ്യാം, നമുക്ക് വേറൊരു ഷേപ്പ് എടുത്തിട്ട് അത് ട്രൈ ചെയ്ത് നോക്കാം. ഈ ഷേപ്പിനെ ഞാൻ ഡിലീറ്റ് ചെയ്തു, ഞാൻ പുതിയൊരു ഷേപ്പ് വരയ്ക്കുകയാണ്. ഇപ്പോൾ ജസ്റ്റ് ഈ ഒരു ആരോ സിമ്പൽ ഞാൻ, അപ്പോൾ ആരോ ആകുമ്പോൾ നിങ്ങൾക്കത് ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുവാണെങ്കിൽ അറിയാൻ പറ്റും. ഷേപ്പ് ഫോർമാറ്റ് ഓണായി, ഞാൻ തിരിച്ച് ഹോമിലേക്ക് തന്നെ പോവുകയാണ്. അറേഞ്ച്, റൊട്ടേഷൻ, കണ്ടോ 90 ഡിഗ്രി കൊടുത്തപ്പോൾ ഇതായിരുന്നു നമ്മുടെ നോർമൽ ഷേപ്പ്. നമ്മുടെ ഒരു ലെഫ്റ്റ് സൈഡിലേക്ക് ആരോ ചെയ്യുന്ന ഒരു ആരോ കാണിക്കുന്ന ഒരു ഷേപ്പാണ് ഞാൻ വരച്ചത്. അതിന് ഞാൻ എന്ത് ചെയ്തു, ഈ ഫോണ്ട് സോറി ഡ്രോയിങ് എന്ന് പറയുന്ന കമാൻഡ് ഗ്രൂപ്പിനകത്തുള്ള അറേഞ്ച് എന്ന് പറയുന്ന കമാൻഡ് സെലക്ട് ചെയ്തപ്പോൾ അതിൽ പൊസിഷൻ ഒബ്ജക്റ്റിനകത്ത് റൊട്ടേറ്റ് എന്ന് പറയുന്ന ഒരു കമാൻഡ് ഉണ്ട്. റൊട്ടേറ്റ് ഓർ ഫ്ലിപ്പ് ദ സെലക്ടഡ് സൈഡ്, നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്ന ഈ ഒബ്ജക്റ്റിനെ എന്ത് ചെയ്യാം, നമുക്ക് റൊട്ടേറ്റ് ചെയ്യാം അല്ലെങ്കിൽ ഫ്ലിപ്പ് ചെയ്യാം. അപ്പോൾ അതിൽ ആദ്യത്തേതാണ് എന്ത്, റൊട്ടേറ്റ് 90 ഡിഗ്രി. കണ്ടോ 90 ഡിഗ്രിയിലേക്ക് റൊട്ടേറ്റ് ചെയ്തപ്പോൾ എന്ത് സംഭവിച്ചു, ആരോ അപ്വേർഡിലേക്ക് മാറിയതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇനി റൊട്ടേറ്റ് ലെഫ്റ്റ് 90 ഡിഗ്രി, സെയിം നമ്മൾ ആരോയ്ക്ക് എന്ത് സംഭവിച്ചു, ജസ്റ്റ് ഓപ്പോസിറ്റായിട്ട് ഈ ആരോ ഡൗൺവേർഡ് തിരിഞ്ഞതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇനി ഫ്ലിപ്പ് വേർട്ടിക്കലി, പിന്നെ എന്ത് ചെയ്തു, വേർട്ടിക്കലി ഫ്ലിപ്പ് ചെയ്തതായിട്ട് കാണാം. ഫ്ലിപ്പ് ഹൊറിസോണ്ടലി, ഹൊറിസോണ്ടലായിട്ട് ഫ്ലിപ്പ് ചെയ്തു, ഇപ്പോൾ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് മൂവ് ചെയ്തതായിട്ട് കാണാൻ പറ്റും. 90 ഡിഗ്രിയിൽ വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്യാണ്, ഫ്ലിപ്പ് ചെയ്ത് നോക്കുകയാണ്. ഫ്ലിപ്പ് വേർട്ടിക്കലി, കണ്ടോ ജസ്റ്റ് ഈ 90 ഡിഗ്രിയിലാണ് നിന്നത്. ഇതിപ്പോൾ ഇതാണ് നോർമൽ 90 ഡിഗ്രിയിലേക്ക് ഞാൻ 90 ഡിഗ്രിയിൽ മൂവ് ചെയ്തപ്പോൾ എന്ത് സംഭവിച്ചു, റൈറ്റിലേക്കായി. ഫ്ലിപ്പ് ഹൊറിസോണ്ടൽ കൊടുത്തപ്പോൾ അത് അപ്വേർഡ് സിംബലിലേക്ക് പോയി, വേർട്ടിക്കലിലേക്ക് കൊടുത്തപ്പോൾ താഴേക്ക് പോയതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. അങ്ങനെ നിങ്ങൾക്ക് ഈ ഷേപ്പിൻ്റെ എന്ത് ചെയ്യാം, പൊസിഷൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്യാം, റൊട്ടേറ്റ് ചെയ്യാം, ഫ്ലിപ്പ് ചെയ്യാം എന്നൊക്കെയാണ് നമുക്ക് ഈ കമാൻഡ് ഗ്രൂപ്പ് സഹായിക്കുന്നത്. ഇനി സെലക്ഷൻ പെയിൻ എന്താണെന്ന് നോക്കാം. ഡിസ്പ്ലേ ദ സെലക്ഷൻ പെയിൻ,
See a list of all your objects that make it easier to select object, change their order or change their visibility. നമുക്കൊന്ന് ഓൺ ആക്കി നോക്കാം എന്താണ് അവർ ഉദ്ദേശിക്കുന്നത്. കണ്ടോ, ഇതിപ്പോൾ ഇവിടെ ഒരു ടാസ്ക് പെയിൻ ഓപ്പൺ ആയി. അതിനകത്ത് എന്തൊക്കെ കാണാൻ പറ്റും? ഷോ ഓൾ, ഹൈഡ് ഓൾ, ഇങ്ങനെ രണ്ട് ഓപ്ഷൻ മാത്രമാണ് ഉള്ളത്. നമ്മളിപ്പോൾ ഇവിടെ ഈ ഒരു ആരോ മാത്രമേ വരച്ചിട്ടുള്ളൂ. അതിനെന്ത് ചെയ്യാം? നിങ്ങൾക്ക് ഇവിടെ ഒരു സിമ്പൽ കാണാൻ പറ്റും, ഒരു ഐയിൻ്റെ സിമ്പൽ കാണാൻ പറ്റും. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ എന്താവും? ഇത് ഹൈഡാവും. ഇതിപ്പോൾ ഒന്ന് രണ്ട് ഒബ്ജക്റ്റ് നമുക്ക് വരച്ച് ഞാൻ ഒരു ഒന്ന് രണ്ട് ഒബ്ജക്റ്റ് ഞാൻ ഇവിടെ ആഡ് ചെയ്ത് കാണിക്കാം. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യും? അത് ഈസി ആയിട്ട് മനസ്സിലാവും. ഈ ഒരു ഡയമണ്ട് ഷേപ്പ് എടുത്തു ഞാൻ വരച്ചു. ഇതിപ്പോൾ ഇതാണ് ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു സൈസ് എന്ന് വിചാരിക്കാം. ഇപ്പോൾ ഇത് ഈ ഒരു സൈസിന് എനിക്കൊരു 5-6 ഡയമണ്ട് ഷേപ്പ് വേണം. നിങ്ങൾക്ക് ഒന്നുകിൽ ഈ ഷേപ്പ് എടുത്ത് ഇതേ സൈസിന് ഒന്നേന്ന് വരയ്ക്കാം, അല്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഈ ഒരു ഒബ്ജക്റ്റിനെ കോപ്പി പേസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. അതായത് നിങ്ങൾ ഈ വരച്ച ഈ ഡയമണ്ട് ഷേപ്പ്, ഇപ്പം നമ്മൾ ഒന്നേന്ന് വരയ്ക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഇതേ സൈസിലും ഷേപ്പിലും കിട്ടണമെന്നില്ല, ചിലപ്പോൾ ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ സൈസിൽ വ്യത്യാസം വരും. അതേസമയം ഒരേപോലത്തെ ഷേപ്പാണ് നിങ്ങൾക്ക് വേണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെ വന്ന് ഒന്നുകിൽ ക്ലിപ്പ്ബോർഡ് കമാൻഡ് ഗ്രൂപ്പിൽ നിന്ന് കോപ്പി ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് എന്ത് ചെയ്യുക? പേസ്റ്റ് കൊടുക്കുക. അപ്പോൾ എന്ത് സംഭവിക്കും? കണ്ടോ, നിങ്ങളുടെ അതേ ഷേപ്പിലും അതേ സൈസിലുമുള്ള ഒരു ഡയഗണൽ എന്താവും, സോറി, ഒരു ഡയമണ്ട് ഷേപ്പ് ഇവിടെ ഫോം ആയത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇനി അടുത്തത് ഞാൻ ഈ സെലക്ഷൻ പെയിൻ ക്ലോസ് ചെയ്യാണ്. ഇനി അടുത്ത് ഇതിൻ്റെ ഷോർട്ട് കട്ട് കീ യൂസ് ചെയ്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? കോപ്പി പേസ്റ്റ് ചെയ്യാം. അതിനായിട്ട് ഞാൻ ആദ്യം കൺട്രോൾ സി കൊടുക്കുകയാണ്, എന്നിട്ട് കൺട്രോൾ വി കൊടുത്തു. അപ്പോൾ എന്ത് സംഭവിച്ചു? പിന്നെയും അതുപോലത്തെ ഒരു ഡയമണ്ട് ഷേപ്പ് ഇവിടെ കോപ്പിയായി, പേസ്റ്റ് ചെയ്ത് നമുക്ക് കാണാൻ പറ്റും. ഇപ്പം നമ്മൾ എന്ത് ചെയ്തു? ഇവിടെ 3 ഒബ്ജക്റ്റ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? സെലക്ഷൻ പെയിൻ എന്താണെന്ന് നോക്കാം. സെലക്ഷൻ പെയിൻ ഡ്രോയിങ് എന്ന് പറയുന്ന കമാൻഡ് ഗ്രൂപ്പിനകത്ത് അറേഞ്ച് എന്ന് പറയുന്ന ഒരു കമാൻഡിനകത്ത് വന്ന ഒരു ഓപ്ഷനാണ് സെലക്ഷൻ പെയിൻ. അത് ക്ലിക്ക് ചെയ്തു. ഇപ്പോൾ കണ്ടോ, നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ള ഡയമണ്ടിൻ്റെ 3 ലിസ്റ്റ് ഇവിടെ വന്നിട്ടുണ്ട്. ഡയമണ്ട് 5, 6, 7. ഇതിനു മുമ്പും ഡയമണ്ട് ഞാൻ ഓപ്പൺ ചെയ്തിട്ടുള്ളത് കൊണ്ടാണ് ബാക്കി നമ്പേഴ്സ് വന്നത്. ഇവിടെ 5, 6, 7 എന്ന് പറഞ്ഞിട്ട് 3 ഓപ്ഷൻ കാണാം. ഇപ്പോൾ ഈ 7 എന്ന് പറയുന്നുള്ള ഡയമണ്ടാണ് എന്ത് ആക്റ്റീവായി നിൽക്കുന്നത്. അതിനെ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ ഈ ഒരു ഐ സിമ്പിള് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അത് ഹൈഡാവും. ആ ഒബ്ജക്റ്റ് അവിടെ ഉണ്ട്, പക്ഷേ നമുക്കത് എന്തായി? ഹൈഡായിട്ട് കാണാൻ പറ്റി. ഇപ്പം നിങ്ങൾ ഈ ഫോട്ടോഷോപ്പ് യൂസ് ചെയ്യുന്നവർക്ക് ആണെങ്കിൽ ഇങ്ങനൊരു ഓപ്ഷൻ അറിയായിരിക്കും. നിങ്ങൾ ഈ ലെയറൊക്കെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യാം? ഇതുപോലെ ഹൈഡും ലോക്ക് എന്നൊക്കെ പറഞ്ഞ് രണ്ട് ഓപ്ഷൻസ് കാണാൻ പറ്റും. അപ്പോൾ എന്ത് ചെയ്യാം? ഈ ഒരു ഐൻ്റെ സിമ്പിള് ഒന്നുകൂടെ ടാപ്പ് ചെയ്ത് എന്ത് സംഭവിക്കും? അതേ സിമ്പിള് തിരിച്ചു വരും. എന്നിട്ട് അടുത്തത് ഞാൻ ഹൈഡ് ചെയ്യാൻ പോവാണ്. കണ്ടോ, ആ മിഡിലുള്ള ഡയമണ്ട് എന്തായി? ഹൈഡായിട്ടുണ്ട്. ഇനി ഞാൻ അതിനെ തിരിച്ചു കൊണ്ടുവരാം. ഒന്നുകൂടെ ക്ലിക്ക് ചെയ്തു, അത് തിരിച്ചു വന്നു. ഡയമണ്ട് 5 ഹൈഡ് ചെയ്യാം. കണ്ടോ, അത് പിന്നെയും ഹൈഡായിട്ടുണ്ട്, തിരിച്ചു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ എല്ലാം ഒരുമിച്ച് ഹൈഡ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യാം? ഹൈഡ് ഓൾ. കണ്ടോ, ഹൈഡ് ഓൾ കൊടുത്തപ്പോൾ എന്ത് സംഭവിച്ചത്? കണ്ടോ, ഇവിടെ ഉള്ള ഐ എല്ലാം ക്ലോസ് ഇങ്ങനെ ക്രോസ് ചെയ്ത് വരെ വന്നിരിക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇനി ഇതിനെല്ലാം നമുക്ക് തിരിച്ചു കൊണ്ടുവരാനായിട്ട് ഷോ ഓൾ. കണ്ടോ, ഇതാണ് ഈ സെലക്ഷൻ പെയിൻ എന്ന് പറയുന്ന ഓപ്ഷനകത്ത് നമ്മൾ പഠിക്കുന്ന 3 ഓപ്ഷൻസ് ഇതൊക്കെയാണ്. ഫസ്റ്റ് നിങ്ങൾക്ക് എല്ലാത്തിനും ഹൈഡ് ചെയ്യാം, തിരിച്ചു കൊണ്ടുവരാനായിട്ട് ഷോ ചെയ്യാം. ഇപ്പം നിങ്ങൾക്ക് ഈ മിഡിലുള്ളത് മാത്രം ഹൈഡ് ചെയ്യണമെങ്കിൽ മിഡിലുള്ളത് മാത്രം ഇങ്ങനെ ഓരോന്നായിട്ടും ഹൈഡ് ചെയ്യാനായിട്ട് പറ്റും. ഇതിത്രയാണ്. അപ്പോൾ എന്തിനകത്ത് നമ്മൾ പഠിക്കുന്നത്? അറേഞ്ച് എന്ന് പറയുന്ന ഈ കമാൻഡ് ഗ്രൂപ്പിനകത്ത് പഠിക്കുന്നത്. ഇതുകൂടാതെ നേരത്തെ ഇവിടെ കുറച്ച് കമാൻഡ് ഗ്രൂപ്പ്സ് ഡിസേബിളായി നിങ്ങൾ കണ്ടു കാണും. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇതിനെ എനേബിൾ ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. കണ്ടോ, അപ്പം ഞാനൊരു ഷേപ്പ് സെലക്ട് ചെയ്തപ്പോൾ എന്ത് സംഭവിച്ചു? ഇവിടെ കുറച്ച് ഓർഡർ ഒബ്ജക്ട്സ് എന്നുള്ള ഇത്രയും ഗ്രൂപ്പ്സ് എന്തായി? ഇത്രയും കമാൻഡ്സ് നിങ്ങൾക്കിപ്പം ഓൺ ആയതായിട്ട് കാണാൻ പറ്റും. ഇനി നമുക്കിതിനകത്ത് ഓരോന്ന് എന്ത് ചെയ്യാം? ഓരോന്നോരോന്നായിട്ട് ചെയ്ത് നോക്കാം. ഇപ്പോൾ ഈ ഷേപ്സിനെല്ലാം ഞാൻ ഒരുമിച്ച് കൊണ്ടുവരികയാണ്. കണ്ടോ, ഇങ്ങനെ ഒരുമിച്ച് ചേർത്ത് വെക്കുകയാണ്. കണ്ടോ,
ഒന്നിന് മുകളിലായിട്ട് ഓരോന്നോരോന്ന് പോലെ ഇങ്ങനെ അടുക്കി അടുക്കി വയ്ക്കുകയാണ്. എന്നിട്ട് ഈ ഓരോ ഓപ്ഷൻസായിട്ട് സെലക്ട് ചെയ്യുമ്പം ബ്രിങ് ടു ഫ്രണ്ട്, ബ്രിങ് ദ സെലക്റ്റഡ് ഒബ്ജക്റ്റ് ഇൻ ഫ്രണ്ട് ഓഫ് ഓൾ ദ ഒബ്ജക്റ്റ്. അതായത് ഇതിപ്പോൾ ഈ ഒരു ഒബ്ജക്റ്റിൻ്റെ പുറത്തായിട്ടാണ് ഈ ഒബ്ജക്റ്റ് ഞാൻ വെച്ചിരിക്കുന്നത്, കാണാം. ഈ ഒരു നടുക്കുള്ള ഡയമണ്ടിൻ്റെ കുറച്ച് പുറത്തുകൂടെയാണ് ഞാൻ എന്ത് ചെയ്തിരിക്കുന്നത്, ഈ ഒരു ഒബ്ജക്റ്റ് ഇങ്ങനെ ക്രോസ് ചെയ്ത് എനിക്കിനി വേണമെങ്കിൽ ഇനി നീക്കി വയ്ക്കാം, കണ്ടോ. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യാണ്, ഈ സെൻ ബ്രിങ് ടു ഫ്രണ്ട് എന്നുള്ളത് ഇപ്പോൾ ഓൾറെഡി ഇവിടെ ഫ്രണ്ടിലാണ് കിടക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് ആ ഓപ്ഷൻ മാറുന്നത് അറിയാൻ പറ്റില്ല. സോ സെൻഡ് ടു ബാക്ക് എന്ന് പറഞ്ഞാൽ സെൻഡ് ദ സെലക്റ്റഡ് ഒബ്ജക്റ്റ് ബിഹൈൻഡ് ഓൾ അതർ ഒബ്ജക്റ്റ്. ഈ രണ്ട് ഒബ്ജക്റ്റിൻ്റെയും ബാക്കിനായിട്ട് എന്ത് സംഭവിക്കും, ഇതിനെ ഹൈഡ് ചെയ്യാനായിട്ട് പറ്റും, കണ്ടോ. ഹൈഡ് ചെയ്യല്ല, ജസ്റ്റ് ഒന്ന് ബാക്കിലോട്ട് കൊണ്ടുപോവാണ്, കണ്ടോ. സെൻഡ് ടു ബാക്ക് കൊടുത്തപ്പോൾ ഇപ്പോൾ ഈ മിഡിലുള്ളത് ഫ്രണ്ടിലോട്ടും വന്നു, ഫ്രണ്ടിലുണ്ടായിരുന്നത് ബാക്കിലോട്ട് പോവുകയും ചെയ്തു. ബ്രിങ് ടു ഫോർവേഡ് എടുത്ത് എന്ത് സംഭവിക്കും, ചേഞ്ച് വന്നതായിട്ട് കാണുന്നില്ല. ബ്രിങ് ടു ഫോർവേഡ് കൊടുക്കുമ്പോൾ പിന്നെ എന്ത് ചെയ്തു, നമ്മുടെ ആ എന്തോ ഡയമണ്ട് ഷേപ്പ് ഫ്രണ്ടിലേക്ക് വന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. സെൻഡ് ടു ബാക്ക്വേഡ് കൊടുത്താൽ സെൻഡ് ദ സെലക്റ്റഡ് ഒബ്ജക്റ്റ് ബാക്ക് വൺ ലെവൽ സോ ദാറ്റ് ഇറ്റ് ഹിഡൻ ബിഹൈൻഡ് മോർ ഒബ്ജക്റ്റ്. മോർ ഒബ്ജക്റ്റിന് മേളിലായിട്ട് ഇത് ഹൈഡ് ആവുന്നത് കാണാൻ പറ്റും, കണ്ടോ. ഇതിന് ഞാൻ വേറെ കുറച്ച് ഷേപ്പ്സ് വെച്ചിട്ട് നിങ്ങൾക്കൊരു എക്സാമ്പിൾ കാണിച്ചു തരാം. അപ്പം ഞാൻ ഈ ഷേപ്പ് എന്ന് പറയുന്ന കമാൻഡ് ഗ്രൂപ്പ് ചെയ്യുന്ന ഇവിടെ കുറച്ച് ക്ലൗഡ്സ് ഉണ്ട്, കണ്ടോ. ഞാൻ ഒരു ക്ലൗഡ് വരച്ചു, പിന്നെ ഇതേ ഒരു ക്ലൗഡിനെ ഞാൻ കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്തു. എനിക്കിവിടെ രണ്ട് ക്ലൗഡ് വേണം. ഞാൻ എന്ത് ചെയ്യാണ്, ഇനി ഒരു സണ്ണിനെയും കൂടെ ഈ ക്ലൗഡിൻ്റെ കൂട്ടത്തിൽ കൊണ്ടുവരാൻ പോവാണ്. ഹോം ടാബിൽ നിന്ന് ഷേപ്പ് കമാൻഡ് ഗ്രൂപ്പിനകത്ത് നമുക്ക് സൺ ഉണ്ടോയെന്ന് ചെക്ക് ചെയ്യാം. അതെ, സൺ ഉണ്ട്, കണ്ടോ. സൺ സൺ എന്ന് പറയുന്ന ഷേപ്പ് ഉണ്ട്. ഇനി നമുക്ക് സൺ വരയ്ക്കാം, കണ്ടോ. സണ്ണിൻ്റെ കളറും ഇപ്പോൾ ഇവിടെ ബ്ലൂ ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമുക്ക് ഇതിനകത്ത് സണ്ണിൻ്റെ കളർ മാറ്റാൻ പറ്റുമെന്ന് നോക്കാം. ഷേപ്പ് ഫിൽ, ഷേപ്പ് ഫില്ലിനകത്ത് കണ്ടോ ഞാൻ സണ്ണിനെ എല്ലാം ആക്കിയിട്ടുണ്ട്. നമ്മുടെ ഈ ഡ്രോയിങ്സ് കമാൻഡ് ഗ്രൂപ്പിനകത്ത് തന്നെ ഷേപ്പ് ഫിൽ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ വരുന്നുണ്ട്. അതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്ന ഒബ്ജക്റ്റിൻ്റെ കളർ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റും. അപ്പം ഞാനിപ്പോൾ സണ്ണിന് യെല്ലോ കളർ കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് എന്ത് ചെയ്യാണ്, ഈ രണ്ട് ക്ലൗഡ്സിൻ്റെ ഫ്രണ്ടിലായിട്ട് ഞാൻ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ എന്ത് ചെയ്യുക, ഇപ്പോൾ ഈ ഒരു ക്ലൗഡ് ഈ സണ്ണിന് മറയുന്നതായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, കാണിക്കാം. ആദ്യം ഇപ്പോൾ ഞാൻ സണ്ണിൽ നിന്നുള്ള സെലക്ഷൻ മാറ്റിയിട്ട് ഇപ്പോൾ ക്ലൗഡിനെയാണ് ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്നത്. ഇനി ഞാൻ അറേഞ്ച് എടുത്തിട്ട് ആദ്യത്തെ ഓർഡർ ഒബ്ജക്റ്റ് ബൈ ബ്രിങ് ടു ഫ്രണ്ട്, ബ്രിങ് ടു ഫ്രണ്ട് എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുക്കാം. ഞാനിപ്പോൾ ക്ലൗഡിനെയാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. നമുക്ക് ആ ക്ലൗഡിൽ എന്ത് ചേഞ്ച് വരുമെന്ന് നോക്കാം, കണ്ടോ. ആ സണ്ണിനെ ബാക്കിലോട്ട് കൊണ്ടുപോയിട്ട് ക്ലൗഡ് എന്ത് ചെയ്തു, ഫ്രണ്ടിലേക്ക് വന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇനി അടുത്ത ഓപ്ഷനാണ് സെൻഡ് ടു ബാക്ക്വേഡ്. സെലക്ട് ചെയ്തു, സെൻഡ് ടു ബാക്ക്വേഡ് കൊടുത്തപ്പോൾ എന്ത് സംഭവിച്ചു, നേരത്തെ പോലെ എന്ത് ചെയ്തു, സണ്ണ് ഫ്രണ്ടിലേക്ക് വന്ന് ക്ലൗഡ് ബാക്കിലേക്ക് പോയതായിട്ട് കാണാൻ പറ്റും. പിന്നെ ഞാൻ ബ്രിങ് ടു ഫോർവേഡ് എടുക്കുകയാണ്, കണ്ടോ. അപ്പോൾ പിന്നെ സെലക്ഷൻ പെയിൻ ഓൺ ആയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇവിടെ നിന്ന് ഒരെണ്ണം ഹൈഡ് ചെയ്തു ക്ലൗഡ്സിൽ, ഏതെങ്കിലും ക്ലൗഡിന് നിങ്ങൾക്ക് ഹൈഡ് ചെയ്തു എന്ത് ചെയ്യാം, സണ്ണിനെ ഫ്രണ്ടിലോട്ട് കൊണ്ടുവരാനായിട്ട് പറ്റും. ഇവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഹൈഡോളും ഷോ ഹൈഡോളും കൊടുത്തപ്പോൾ എന്ത് സംഭവിച്ചു, എല്ലാം ഹൈഡായിട്ടുണ്ട്, കണ്ടോ. ഇനി ഷോള് കൊടുക്കുമ്പോൾ എല്ലാം ഇത് വരും. സണ്ണിനെ മാത്രമായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഹൈഡ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഇത് ഇത്രയാണ് അറേഞ്ച് എന്ന് പറയുന്ന കമാൻഡ് ഗ്രൂപ്പിൽ ആദ്യത്തെ ഓർഡർ ഒബ്ജക്റ്റ് എന്ന് പറയുന്ന കുറച്ച് കമാൻഡ്സ്. ഇനി ഗ്രൂപ്പ് ഒബ്ജക്ട്സ് എന്ന് പറയുന്ന കുറച്ച് ഒരു മൂന്ന് കമാൻഡ്സ് ഉണ്ട്, അതും കൂടെ ആക്റ്റീവ് ആക്കാൻ നമുക്ക് നോക്കാം.
അതിന് നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം നമ്മൾ വരച്ച ഈ മൂന്ന് ഒബ്ജക്റ്റിനെ നമ്മൾ സെലക്ട് ചെയ്യണം. സെലക്ട് ചെയ്യാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, എഡിറ്റിംഗ് എന്ന് പറയുന്ന ഓപ്ഷനകത്ത് സെലക്ട് എന്ന് പറയുന്ന ഒരു കമാൻഡ് ഉണ്ട്. എഡിറ്റിംഗ് എന്ന് പറയുന്ന ഒരു കമാൻഡ് ഗ്രൂപ്പിനകത്ത് സെലക്ട് എന്ന് പറയുന്ന ഒരു കമാൻഡ് ഗ്രൂപ്പുണ്ട്. അത് സെലക്ട് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, സെലക്ട് ഓള്, സെലക്ട് ഒബ്ജക്റ്റ്, സെലക്ട് പെയിൻ. അതിനകത്ത് ആദ്യത്താണ് സെലക്ട് ഓള്. നമുക്ക് എന്ത് ചെയ്യാം, നമുക്കിവിടെ വരച്ച എല്ലാ ഒബ്ജക്റ്റിനെയും എന്ത് ചെയ്യാം, സെലക്ട് ചെയ്യാനായിട്ട് പറ്റും. കണ്ടോ, ഇപ്പോൾ എല്ലാത്തിലും ഒരുമിച്ച് സെലക്ഷൻ വന്നതായിട്ട് കാണാം. കണ്ടോ, ഓരോ ഒബ്ജക്റ്റ് ആയിട്ട് സെലക്ട് ആയിട്ടുണ്ട്. ഇപ്പോൾ സെലക്ട് ഒബ്ജക്റ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്താൽ എന്ത് സംഭവിക്കും, ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റിനെ മാത്രം എന്ത് ചെയ്യാം, സെലക്ട് ഒബ്ജക്റ്റ്, ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റ് മാത്രം സെലക്ട് ആവും. കണ്ടോ, ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റ് മാത്രം നമ്മുടെ ആവശ്യം അനുസരിച്ച് ഇതിൽ ഏതെങ്കിലും സെലക്ട് ചെയ്യാം. സെലക്ഷൻ പെയിൻ വരും. നേരത്തെ നമ്മൾ ഓൺ ചെയ്ത സെയിം തന്നെയാണ്, ഒന്നിൽ സണ്ണ് അല്ലെങ്കിൽ എന്ത് ചെയ്യുക, ക്ലൗഡ്, ക്ലൗഡ് 8. കണ്ടോ, ഇങ്ങനെയും നമുക്ക് എന്ത് ചെയ്യാം, സെലക്ട് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പം നമുക്ക് ആവശ്യം വരുന്നത് സെലക്ട് ഓളാണ്. ഇപ്പം നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, എല്ലാം സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നോക്കാം അറേഞ്ച് ഗ്രൂപ്പിന്, അറേഞ്ച് കമാൻഡിനകത്തുള്ള ആ അത്രയും മൂന്ന് ഓപ്ഷൻസും. കണ്ടോ, മൂന്ന് ഓപ്ഷനിൽ ആദ്യത്തെ ഓപ്ഷൻ എന്തായിട്ടുണ്ട്, അറേഞ്ച് ആയിട്ടുണ്ട്. അപ്പോൾ അതിൽ ആദ്യത്തെ ഗ്രൂപ്പ് ഒബ്ജക്റ്റിൽ ഗ്രൂപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ എന്താ നോക്കാം, ജോയിൻ ഒബ്ജക്റ്റ് ടുഗദർ ടു മൂവ് ആൻഡ് ഫോർമാറ്റ് ദം ആസ് ദേ ആസ് ഇഫ് ദേ ഹാവ് എ സിംഗിൾ ഒബ്ജക്റ്റ്. ഇവരെന്ത് ചെയ്യാണ്, നമ്മൾ ഈ മൂന്ന് ഒബ്ജക്റ്റിനെയും കൂടെ ചേർത്ത് ഒറ്റ ഒബ്ജക്റ്റ് ആക്കുവാണ്. ഇനി എന്ത് ചെയ്യാം, നമുക്കിതിനെ ഒരുമിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പം നമുക്ക് മൂവ്മെൻ്റ് എന്ന് പറയുമ്പം ഇതിപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഒരുമിച്ച് ഗ്രൂപ്പ് ചെയ്തത്, നമ്മൾ ആ ഗ്രൂപ്പ് എന്നുള്ളത് സെലക്ട് ചെയ്തുകൊണ്ട് എന്ത് സംഭവിച്ചു, ഇത് ഇത്രയും ഒരുമിച്ചായിട്ടുണ്ട്. കണ്ടോ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ ഒരുമിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാനായിട്ട് പറ്റും. ഇതിപ്പോൾ നമ്മൾ എങ്ങനെയൊക്കെ ഇപ്പോൾ സണ്ണിനെ മാത്രം പിടിച്ച് മൂവ് ചെയ്താലും ക്ലൗഡ്സും ഇതിൻ്റെ കൂടെ മൂവ് ആവും. കണ്ടോ, ഏത് ക്ലൗഡിനെ പിടിച്ച് മൂവ് നമ്മൾ എങ്ങോട്ടേക്ക് മൂവ് ചെയ്യാൻ ശ്രമിച്ചാലും എന്ത് സംഭവിക്കും, ഇത് മൂന്നും ഒരുമിച്ച് മൂവ് ആവാൻ തുടങ്ങും. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ അൺഗ്രൂപ്പ് ചെയ്യാൻ പറ്റുമോ നോക്കാം. കണ്ടോ, അൺഗ്രൂപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ആക്റ്റീവ് ആയിട്ടുണ്ട്. ബ്രേക്ക് ദ കണക്ഷൻ ബിറ്റ്വീൻ ഗ്രൂപ്ഡ് ഒബ്ജക്ട് സോ ദാറ്റ് യു ക്യാൻ മൂവ് ദം ഇൻഡിവിജ്വലി അഗെയിൻ. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പഴയ പോലെ ഇതിനെ ഇൻഡിവിജ്വലായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, മൂവ് ചെയ്യാനായിട്ട് പറ്റും. നമുക്ക് നോക്കാം അൺഗ്രൂപ്പ് എങ്ങനെയാണെന്ന്. കണ്ടോ, വീണ്ടും പഴയ പോലെ മൂന്ന് ഒബ്ജക്ട്സ് ആയിട്ടുണ്ട്. നിങ്ങൾ ജസ്റ്റ് ഇങ്ങനെ വന്ന് പുറത്തേക്ക് ടാപ്പ് ചെയ്യുക. ടാപ്പ് ചെയ്തതിന് ശേഷം ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ, കണ്ടോ, ഇപ്പോൾ ബാക്കി എല്ലാത്തിലും സെലക്ഷൻ വരുന്നില്ല. നമ്മൾ നേരത്തെ ഗ്രൂപ്പ് ചെയ്തപ്പോൾ സംഭവിച്ചത് സെലക്ഷൻ ഒറ്റ സെലക്ഷനായിട്ട് വരും. കണ്ടോ, ഇപ്പോൾ ഒബ്ജക്റ്റ് സെലക്ട് ചെയ്തു, എന്നിട്ട് എന്ത് ചെയ്യാണ്, സെലക്ട് ഓൾ, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഗ്രൂപ്പ്, ഇപ്പോൾ അൺഗ്രൂപ്പ് ഗ്രൂപ്പ് ചെയ്യാണ്. കണ്ടോ, അപ്പോൾ ഒറ്റ സെലക്ഷനാണ്, ഒറ്റ സെലക്ഷനേ ഉള്ളൂ. നമുക്ക് എന്ത് ചെയ്യാം, അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുമിച്ച് തന്നെ മൂവ് ചെയ്യാൻ പറ്റും. ഇനി നമ്മൾ അൺഗ്രൂപ്പ് ചെയ്യുകയാണ്. അൺഗ്രൂപ്പ് ചെയ്തിട്ട് എന്ത് ചെയ്യണം, ജസ്റ്റ് ഒന്ന് ഈ സ്ക്രീനിൽ വന്ന് ടാപ്പ് ചെയ്യണം. ടാപ്പ് ചെയ്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഓരോ ഒബ്ജക്റ്റിനായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും റിമൂവ് ചെയ്യാനായിട്ട് പറ്റും. കണ്ടോ, ഇങ്ങനെയാണ് നമ്മൾ അൺഗ്രൂപ്പ് ചെയ്യുന്നത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ പഴയ പോലെ റീഗ്രൂപ്പ് ചെയ്യാനും പറ്റും. ഒരുമിച്ച് കൊണ്ടുവരിക, സെലക്ട് ഓൾ കൊടുക്കുക. സെലക്ട് ഓൾ കൊടുത്തതിന് ശേഷം എന്ത് ചെയ്യണം, റീഗ്രൂപ്പ്. കണ്ടോ, റീഗ്രൂപ്പ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഇവിടെ അവൈലബിൾ ആണ്. അത് ടാപ്പ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും, പഴയ പോലെ ഇതെല്ലാം ഒരുമിച്ച് ഗ്രൂപ്പായി നമുക്ക് എന്ത് ചെയ്യാം, മൂവ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇതെത്രയാണ് നമ്മൾ എന്തിനകത്ത് പഠിച്ചത്, ഈ അറേഞ്ച് എന്ന് പറയുന്ന കമാൻഡ് ഗ്രൂപ്പിനകത്ത് പഠിച്ചത്. നമ്മൾ ഫസ്റ്റ് ബ്രിങ് ഫോർവേഡ് പഠിച്ചു, സെൻഡ് ബാക്ക് പഠിച്ചു, ബ്രിങ് ഫോർവേഡ്, ബ്രിങ് ടു ഫ്രണ്ട്, സെൻഡ് ടു ബാക്ക്, ബ്രിങ് ഫോർവേഡ്, സെൻഡ് ബാക്ക്വേഡ്. ഏകദേശം ഈ ഓരോ ഒബ്ജക്റ്റിനെയും ഫ്രണ്ടിലേക്കും ബാക്കിലേക്കുമായിട്ട് മൂവ് ചെയ്യാനുള്ള കമാൻഡ്സ് ആണ്. പിന്നെ നമ്മൾ പഠിച്ചത് ഗ്രൂപ്പ് ഒബ്ജക്റ്റ് ആയിരുന്നു. നമുക്ക് എന്ത് ചെയ്യാം, ഓരോ ഒബ്ജക്റ്റിനായിട്ട് ഒരുമിച്ച് ഗ്രൂപ്പ് ചെയ്യാൻ പറ്റും, അൺഗ്രൂപ്പ് ചെയ്യാൻ പറ്റും, അൺഗ്രൂപ്പ് ചെയ്തതിന് തന്നെ റീഗ്രൂപ്പ് ചെയ്യാനായിട്ടും പറ്റും. പിന്നെ എന്തൊക്കെയാണ് വരുന്ന, പൊസിഷൻ ഒബ്ജക്റ്റ്. നമുക്ക് എന്ത് ചെയ്യാം, ഈ ഓരോ ഒബ്ജക്റ്റിൻ്റെ പൊസിഷൻസ് നമുക്ക് ലെഫ്റ്റ് അലൈൻ ചെയ്യാം, റൈറ്റ് അലൈൻ ചെയ്യാം, സെൻട്രൽ അലൈൻ ചെയ്യാം. അതുകൂടാതെ എന്ത് ചെയ്യാം, റൊട്ടേഷൻസും അവൈലബിൾ ആണ്. കണ്ടോ, ഫ്ലിപ്പ്, വേർട്ടിക്കലി,
ഹൊറിസോണ്ടലി ഇങ്ങനെ കുറച്ച് ഓപ്ഷൻസ് എന്താണ് നമുക്കിതിനകത്ത് അവൈലബിൾ ആണ്. പിന്നെ സെലക്ഷൻ പെയിൻ എന്നുള്ള ഓപ്ഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഓരോ ഒബ്ജക്റ്റിനായിട്ട് സെലക്ട് ചെയ്യാനായിട്ടും പറ്റും. കണ്ടോ, ഇപ്പോൾ ഓരോ ഒബ്ജക്റ്റ് വൈസ് സെലക്റ്റഡ് ആണ്. ഇതിൽ നിന്ന് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഹൈഡ് ചെയ്യാനും അൺഹൈഡ് ചെയ്യാനുമായിട്ട് പറ്റും. ഇതിപ്പോൾ ഗ്രൂപ്പ് 14 എന്നുള്ളത് അൺഹൈഡ് ചെയ്തത് കൊണ്ടാണ് എല്ലാം ഒന്നിച്ചു പോയത്. ഇനി ഓരോ ഒബ്ജക്റ്റിനായിട്ടും നമുക്ക് എന്ത് ചെയ്യാം, കണ്ടോ, ഹൈഡ് ചെയ്യാനായിട്ട് പറ്റും. ഉണ്ടോ, ഷോൾ, ഷോൾ എടുക്കുമ്പോൾ എല്ലാം തിരിച്ചു വരുന്നതായിട്ടും കാണാം. അടുത്തതായിട്ട് നമുക്ക് അറേഞ്ച് എന്ന് പറയുന്ന കമാൻഡ് ഗ്രൂപ്പിൻ്റെ തൊട്ടടുത്തുള്ള ക്യുക്ക് സ്റ്റൈൽ എന്ന് പറയുന്ന കമാൻഡ് എന്താണെന്ന് നോക്കാം. അതും ഡ്രോയിങ് കമാൻഡിനകത്ത് തന്നെയാണ് വരുന്നത്. ക്യുക്ക് സ്റ്റൈൽ എന്താണ്, ക്യുക്ക് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് പെട്ടെന്ന് എന്നുള്ള ഒരു അർത്ഥമാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് കുറച്ച് എന്ത് ചെയ്യാം, ഓരോ എഫക്ട്സ് ആഡ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് ഈ കമാൻഡ് ഗ്രൂപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്യുക്കിലി ആഡ് എ വിഷ്വൽ സ്റ്റൈൽ ടു ദ സെലക്റ്റഡ് ഷേപ്പ് ഓർ ലൈൻ. നമ്മൾ കൊടുത്തിരിക്കുന്ന ഒരു ഷേപ്പിനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ലൈനിനോ പെട്ടെന്ന് എന്ത് ചെയ്യുക, ഒരു വിഷ്വൽ സ്റ്റൈൽ കൊടുക്കുക. ഈച്ച് സ്റ്റൈൽ യൂസ് എ യുണീക് കോമ്പിനേഷൻ ഓഫ് കളർ. ഓരോ സ്റ്റൈലിലും അവരോരോ യുണീക്ക് ആയിട്ടുള്ള കോമ്പിനേഷൻ കളേഴ്സാണ് കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ ലൈനാണെങ്കിലും ആൻഡ് ലൈൻസ് ഷേപ്സോ ലൈൻസോ അല്ലെങ്കിൽ ആൻഡ് അതർ എഫക്ട് ടു ചേഞ്ച് ദെയർ ഷേപ്സ് അപ്പിയറൻസ്. അതായത് മറ്റ് എഫക്റ്റുകൾ കൊടുത്തിരിക്കുന്നു, നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്ന ഒബ്ജക്റ്റിൻ്റെ ഷേപ്പിലും എഫക്റ്റിലും കളറിലും ഒക്കെ അവർ ഓരോ യുണീക്ക് സ്റ്റൈൽസാണ് കൊടുത്തിരിക്കുന്നത്, യുണീക്ക് കളേഴ്സാണ് കൊടുത്തിരിക്കുന്നത് എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഹൗവർ എ ക്യുക്ക് സ്റ്റൈൽ ഇൻ ദ ഗാലറി ദ പ്രിവ്യൂ യുവർ ന്യൂ ലുക്ക്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇവിടെ നിന്ന് തന്നെ ജസ്റ്റ് ടാപ്പ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും, ഓരോ ഔട്ട്ലൈൻസ് നമുക്ക് സെലക്ട് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ ഓരോ സ്റ്റൈൽസ് സെലക്ട് ചെയ്യുമ്പോഴും നമ്മുടെ ഒബ്ജക്റ്റിൽ വരുന്ന മാറ്റം നമുക്ക് കാണാൻ പറ്റും. കണ്ടോ, ഇപ്പോൾ ഒരു ജസ്റ്റ് നമ്മളൊരു പെൻസിൽ വെച്ച് ഒരു പടം വരച്ച ഒരു എഫക്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒബ്ജക്റ്റിൽ കാണാനായിട്ട് പറ്റും. കണ്ടോ, ഇപ്പോൾ അത് ബ്ലാക്ക് മാറി ബ്ലൂ ആയിട്ട് ഉള്ളതും കാണാൻ പറ്റും. കണ്ടോ, നമ്മളപ്പോൾ ഇങ്ങനെ ഓരോ നമ്മൾ മൗസിൻ്റെ പോയിന്റർ മൂവ് ചെയ്യുന്ന അനുസരിച്ച് എന്ത് ചെയ്യാം, നമുക്ക് ഓരോ കളറിൽ വരുന്ന ചേഞ്ച് നമുക്കിവിടെ കാണാൻ പറ്റും. അതാണ് ഇവരിവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് പെട്ടെന്ന് എന്തെങ്കിലും ഒരു സ്റ്റൈൽ കൊടുക്കണം എന്നുള്ളതാണ് നിങ്ങളുടെ ഉദ്ദേശമെങ്കിൽ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഇവിടുന്ന് ഈ ക്യുക്ക് സ്റ്റൈൽ തിരഞ്ഞെടുക്കാവുന്നതാണ്. കണ്ടോ, ഇത് ഓരോന്നായിട്ട് ഞാൻ കാണിച്ചു തരാം എന്തൊക്കെയാണ് വരുന്നതെന്ന്. ഇത് നമുക്ക് ഈ ട്രാൻസ്പാരൻ്റ് എഫക്റ്റ് ഒന്നും ഇതിനകത്ത് കാണാൻ പറ്റുന്നില്ല. എനിക്ക് തോന്നുന്നു കളേഴ്സൊന്നും ആഡ് ചെയ്യാത്തത് കൊണ്ട് ട്രാൻസ്പാരൻ്റ് എഫക്റ്റ് വന്നിട്ടില്ല. കണ്ടോ, ഇത് ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ മാത്രമേ ഉള്ളൂ. ഇത്രയാണ് അപ്പോൾ നമ്മുടെ ക്യുക്ക് സ്റ്റൈലിനകത്ത് വരുന്ന ഓപ്ഷൻസ് എന്ന് പറയുന്നത്. ക്യുക്ക് സ്റ്റൈൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് പെട്ടെന്ന് ഒരു ഫോർമാറ്റ് സെറ്റ് ചെയ്യാം, കളർ ഫോർമാറ്റ് നമ്മുടെ ഒബ്ജക്റ്റിന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് എന്ത് ക്യുക്ക് സ്റ്റൈൽ എന്ന് പറയുന്ന ഓപ്ഷൻ. അടുത്തതാണ് എന്ത് ഷേപ്പ് ഫില്ല്. ഫിൽ ദ സെലക്റ്റഡ് ഷേപ്പ് വിത്ത് എ സോളിഡ് കളർ ഗ്രേഡിയൻറ്റ് പിക്ചർ ഓർ ടെക്സ്റ്റർ. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കളർ സെലക്ട് ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് ആവശ്യമുള്ള ഇപ്പോൾ ഇതിനകത്ത് ഒരു പിക്ചറാണ് വേണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഒരു പിക്ചർ സെലക്ട് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ എന്ത് ചെയ്യാണ്, ജസ്റ്റ് ഒരു ഇപ്പം ഞാൻ നിങ്ങൾക്ക് ഓൾറെഡി ഷേപ്പ് ഫില്ലിനകത്ത് ഇതിൽ ഓരോ ഒബ്ജക്റ്റ് ഇപ്പോൾ ഈ ക്ലൗഡിനും സണ്ണിനും ഒക്കെ ഓരോ കളർ സെറ്റ് ചെയ്ത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നു. ഇനി നോ ഫില്ല് കൊടുത്താൽ എന്ത് സംഭവിക്കും, ആ കളറെല്ലാം റിമൂവ് ആവാൻ തുടങ്ങും. കണ്ടോ, നിങ്ങൾക്കിവിടെ എന്നിട്ട് നിങ്ങൾക്കിവിടെ ഇഷ്ടത്തിനുള്ള കളർ എന്താണെന്ന് വെച്ചാൽ ആഡ് ചെയ്യാം. മോർഫിൽ കളേഴ്സ് എടുത്തു കഴിഞ്ഞാൽ ഈ ഇവിടെ ഉള്ള തീം കളേഴ്സിൽ നിന്നും കൂടുതൽ കളേഴ്സ് എന്താണ് ഇവിടെ അവൈലബിൾ ആയിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. ഇനി നമുക്ക് എന്ത് ചെയ്യാം, കസ്റ്റം ചെയ്തും കളേഴ്സ് ആഡ് ചെയ്ത് കൊടുക്കുക. അതായത് രണ്ട് കളേഴ്സ് മിക്സ് ചെയ്ത് ഒരു കളർ കോമ്പിനേഷൻ സെറ്റ് ചെയ്യുന്നതൊക്കെ എന്ത് ചെയ്യാം, നമുക്കിവിടെ അറേഞ്ച് ചെയ്യാൻ പറ്റുന്നതാണ്. ഈ ഡയലോഗ് ബോക്സിനകത്ത് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, കളേഴ്സ് സെറ്റ് ചെയ്ത് നമുക്ക് നമ്മുടെ ഒബ്ജക്റ്റിന് എന്താണോ കളർ വേണ്ടത് അത് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതല്ലാതെ പിന്നെ
പിന്നെ വരുന്നത് പിക്ചർ ആഡ് ചെയ്ത് ഞാൻ കാണിക്കാം. പിന്നെ വരുന്നത് ഗ്രേഡിയൻ്റ് എന്ന് പറയുന്നൊരു ഓപ്ഷനാണ്. ഇതിനകത്ത് കുറച്ച് കളേഴ്സ് കുറച്ച് എഫക്ട്സും അവർ ആഡ് ചെയ്തിട്ടുണ്ട്. അതിനെന്ത് ചെയ്യാം, നമുക്ക് ഇവിടെ നിന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് എന്ത് ഈ ഗ്രേഡിയൻ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ. പിന്നെ ഇപ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു പ്രസൻറ്റേഷൻ്റെ ബാക്ക് സൈഡൊക്കെ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഞാൻ ഉദ്ദേശിച്ചത് നമ്മളിപ്പോൾ പവർ പോയിന്റിൻ്റെ ഒരു സ്ലൈഡ് ക്രിയേറ്റ് ചെയ്യുമ്പം അതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് വ്യൂവിനൊക്കെ ആണെങ്കിൽ കൂടുതലും ആ ബാക്ക്ഗ്രൗണ്ട് വ്യൂവിനൊക്കെ വേണ്ടിയിട്ടാണ് കൂടുതലും ഈ ടെക്സ്ചർ എന്ന് പറയുന്ന ഫോറമായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. കണ്ടോ, ഇപ്പോൾ ഈ ഒരു ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ സ്ലൈഡിൻ്റെ ബാക്ക്ഗ്രൗണ്ട്, നമുക്ക് ഈ വൈറ്റ് സ്ക്രീനിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ആയിട്ടൊക്കെ വൈറ്റ് സ്ക്രീൻ നമ്മൾ ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് സെറ്റ് ചെയ്യുന്ന സമയത്തൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫോർമാറ്റാണ് ഇങ്ങനെ വരുന്നത്. കണ്ടോ, അല്ലെങ്കിൽ നമുക്ക് വേറെ എന്തെങ്കിലും ഓപ്ഷൻസ് സെറ്റ് ചെയ്യുന്നതിൻ്റെ കൂടെ എന്ത് ചെയ്യാം, ഇങ്ങനത്തെ കുറച്ച് ടെക്സ്ചേഴ്സ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിനകത്ത് കൊടുക്കാൻ പറ്റും. ഇത് നമുക്ക് ഷേപ്പിനകത്തും ലോഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഉദ്ദേശിക്കുന്ന എന്തെങ്കിലും ഷേപ്പൊക്കെ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇങ്ങനത്തെ ടെക്സ്ചറും ആഡ് ചെയ്ത് കൊടുക്കാമെന്നാണ് അവർ ഈ ഷേപ്പ് ഫില്ലിനകത്ത് ഈ കമാൻഡ് ഗ്രൂപ്പ് കൊണ്ടുവന്നതിൻ്റെ ഉദ്ദേശം. അടുത്ത് നമുക്ക് എന്ത് ചെയ്യാം, ഞാനിപ്പോൾ ഒരു സർക്കിൾ വരയ്ക്കുകയാണ്. എനിക്ക് എന്ത് ചെയ്യാം, ഇതിനകത്ത് പിക്ചർ കൊണ്ടുവരാനായിട്ട് പറ്റും. ഇൻസേർട്ട് പിക്ചർ, ഇപ്പോൾ സ്റ്റോക്ക് ഇമേജ് എന്നാണോ, ഓൺലൈൻ പിക്ചർ ആണോ, അതോ ഐക്കണിൽ നിന്ന് എന്തെങ്കിലും ആണോ നിങ്ങൾ പിക്ചർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? ഞാൻ ഇപ്പോൾ എൻ്റെ കയ്യിലുള്ള പിക്ചർ തന്നെയാണ്, ഫ്രം എ ഫയൽ. അപ്പോൾ നമ്മുടെ ഡയലോഗ് ബോക്സ് ഇവിടെ ഓപ്പൺ ആവും. ഞാനിവിടെ ഇതിനകത്ത് സേവ്ഡ് ഫയൽ എന്ന് പറയുന്നതിനകത്ത് കുറച്ച് പിക്ചേഴ്സ് ഞാൻ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനകത്ത് കുറച്ച് ഫ്ലവേഴ്സിൻ്റെ പിക്ചറാണ്, പിക്ചർ 1 എന്നുള്ള ഞാൻ സെലക്ട് ചെയ്തു. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യാണ്, ഇവിടെ ഇൻസേർട്ട് കൊടുക്കുമ്പോൾ എന്ത് സംഭവിക്കും, ഞാൻ വരച്ച ആ ഷേപ്പിനകത്ത് കളറിന് പകരം എന്ത് വന്നു, ഞാൻ കൊടുത്ത ഒരു പിക്ചർ ഇതിനകത്ത് ഇൻസേർട്ട് ആയത് നിങ്ങൾക്ക് കാണാൻ പറ്റി. കാണും, കണ്ടോ, ഞാൻ കൊടുത്ത സർക്കിളിനകത്ത് എന്ത് സംഭവിച്ചു, ഞാനിവിടെ ഷേപ്പ് എന്ന് പറയുന്ന കമാൻഡിൽ നിന്ന് പിക്ചർ എന്ന് പറയുന്നൊരു കമാൻഡ് സെലക്ട് ചെയ്തപ്പോൾ ഫ്രം എ ഫയൽ, അപ്പോൾ എൻ്റെ സിസ്റ്റത്തിനകത്തുള്ള ഒരു ഫയലിൽ നിന്ന് എനിക്ക് എന്ത് ചെയ്യാം, ഒരു പിക്ചർ സെലക്ട് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. ഇപ്പം ഞാൻ ഈ പിക്ചർ സെലക്ട് ചെയ്താലും ഇൻസേർട്ട് കൊടുത്താൽ എന്ത് സംഭവിക്കും, ആ പിക്ചർ മാറിയിട്ട് ഞാൻ സെലക്ട് ചെയ്ത പിക്ചർ ഏതാണോ അതെനിക്ക് ഇതിനകത്ത് ഇൻസേർട്ട് ആയത് കാണാൻ പറ്റും. കണ്ടോ, എനിക്കിത് എൻ്റെ ഇഷ്ടം അനുസരിച്ച് എന്ത് ചെയ്യാം, അഡ്ജസ്റ്റ് ചെയ്ത് എനിക്ക് എന്ത് ചെയ്യാം, പവർ പോയിന്റ് പ്രസൻറ്റേഷനകത്ത് ആഡ് ചെയ്യാനായിട്ട് പറ്റും. കണ്ടോ, അപ്പോൾ ഇതാണ് ഇവർ ഈ പിക്ചർ എന്ന് പറഞ്ഞ് ഉദ്ദേശിച്ചിരിക്കുന്നത്. കണ്ടോ, എൻ്റെ ഇഷ്ടത്തിനുള്ള സൈസിന് എനിക്ക് ഈ ഷേപ്പിനെ കൊണ്ടുവരാനായിട്ട് പറ്റും. നമുക്കിതിനെ റിമൂവ് ചെയ്യാം, ജസ്റ്റ് ഡിലീറ്റ് കീ പ്രസ് ചെയ്താൽ മതി. അതപ്പോൾ സ്ക്രീനിൽ നിന്ന് പോയതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. അടുത്തതായി നമുക്ക് ഷേപ്പ് ഔട്ട്ലൈൻ എന്താണെന്ന് നോക്കാം. ഷേപ്പ് ഔട്ട്ലൈൻ കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ എന്തൊരു പടം വരച്ചാലും അതിനെന്ത് കാണും, ഒരു ഔട്ട്ലൈൻ കാണും. പിക്ക് ദ കളർ വിഡ്ത് ആൻഡ് ലൈൻ സ്റ്റൈൽ ഫോർ ദ ഔട്ട്ലൈൻ ഓഫ് യുവർ ഷേപ്പ്. നിങ്ങളുടെ ഷേപ്പിൻ്റെ ഔട്ട്ലൈന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, വിഡ്ത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും, കളർ ആഡ് ചെയ്യാൻ പറ്റും, ലൈൻ സ്റ്റൈൽ മാറ്റാൻ പറ്റും. ഇതിനകത്തും സെയിം തന്നെയാണ്, നമ്മൾ ഷേപ്പ് ഫില്ലിൽ നോക്കിയതുപോലെ നമ്മുടെ ഇഷ്ടത്തിന് എന്താണോ അത് ജസ്റ്റ് ആ ഒരു പടത്തിൻ്റെ ഒരു ഔട്ട്ലൈൻ്റെ കളർ എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ഇതിൽ നിന്ന് തന്നെ ചേഞ്ച് ചെയ്യാൻ പറ്റും. നോ കളറ് വേണ്ടാന്നുണ്ടെങ്കിൽ, ഇപ്പം നമ്മൾ നോർമൽ ഒരു പടം ആയതുകൊണ്ടാണ് നോ കളർ കൊടുത്തപ്പോൾ എന്ത് സംഭവിച്ചത്, ഒബ്ജക്റ്റേ കാണാതായത്. മോർ ഔട്ട്ലൈൻ കളേഴ്സ് നമുക്ക് ഇവിടെ നിന്ന് ജസ്റ്റ് ടാപ്പ് ചെയ്യുമ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ എന്ത് ചെയ്യാം, ഒരു ഡയലോഗ് ബോക്സ് ഓപ്പൺ ആയി വരും. അതിൽ നിന്ന് എന്ത് ചെയ്യാം, സ്റ്റാൻഡേർഡ് കളേഴ്സും കസ്റ്റം കളേഴ്സും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സെലക്ട് ചെയ്യാനായിട്ട് പറ്റും. അടുത്തതാണ് ഹൈഡ്രോപ്പർ, സെലക്ട് ആൻ ഔട്ട്ലൈൻ കളർ ബൈ ക്ലിക്കിംഗ് ഓൺ ദ സ്ക്രീൻ. ഈ സ്ക്രീനിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു കളറ് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാനായിട്ട് പറ്റും. കണ്ടോ, ഇപ്പോൾ ഇവിടെ നിന്ന് എനിക്ക് എന്ത് ചെയ്യാം, എനിക്കിപ്പോൾ ഇപ്പോൾ ഈ ഒരു സ്ക്രീനിൻ്റെ ഇവിടുത്തെ കളർ എന്ന് പറയുന്നത് എന്താണ്, ഒരു ആഷ് കളറാണ്. ആ കളർ പിക്ക് ചെയ്തപ്പോൾ, കണ്ടോ, പിക്ക് ചെയ്ത സമയത്ത് തന്നെ എന്ത് സംഭവിച്ചു, ആ ക്ലൗഡ്സിൻ്റെ കളർ ഒരു തരം ഗ്രേ
ആ ഒരു ക്ലൗഡ്സിൻ്റെ ഔട്ട്ലൈന് ഒരു ഗ്രേ കളറായത് നിങ്ങൾക്ക് കാണാൻ പറ്റി, കാണും കണ്ടോ. അതാണ് ഈ ഐ ഡ്രോപ്പർ എന്ന് പറഞ്ഞാൽ നമുക്ക് തന്നെ ഈ സ്ക്രീനിനകത്ത് എവിടെ നിന്നെങ്കിലും ഒരു കളർ സെലക്ട് ചെയ്യാം, അത് അതിൻ്റെ ഔട്ട്ലൈനായിട്ട് കൊടുക്കാനായിട്ടും പറ്റും. ഞാനിത് കൺട്രോൾ ഇസഡ് ചെയ്ത് അൺഡു ചെയ്യാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കുറച്ചും കൂടെ വ്യക്തമായിട്ട് സ്ക്രീൻ കാണാൻ പറ്റും. അടുത്തതാണ് വിഡ്ത്ത്. വിഡ്ത്ത് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്, നമ്മുടെ ഈ ഔട്ട്ലൈനിൻ്റെ ആ ഒരു ഔട്ട്ലൈനിൻ്റെ തിക്നെസ് കൂട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ കുറച്ച് ഓപ്ഷൻസ് അവൈലബിൾ ആണ് കേട്ടോ. ഇപ്പോൾ നമ്മൾ വരച്ചതിൽ നിന്നും നല്ല തിക്കറായി നമ്മുടെ ഡ്രോയിങ്ങിൻ്റെ ഔട്ട്ലൈൻ. നിങ്ങൾക്ക് ഇവിടെ നിന്ന് തന്നെ ജസ്റ്റ് മൗസ് പോയിൻ്റർ ഇങ്ങനെ മൂവ് ചെയ്യുന്നതനുസരിച്ച് അതിൻ്റെ തിക്നെസ് കൂടിക്കൂടി വരുന്നത് കാണാൻ പറ്റുന്നുണ്ടായിരിക്കും കേട്ടോ. ഇപ്പോൾ വൺ ബൈ ടു എന്ന് പറയുന്ന ഒരു ഓപ്ഷനകത്താണ് ഇപ്പോൾ ഓട്ടോമാറ്റിക്കലി ഡിഫോൾട്ടായിട്ട് കിടക്കുന്നത്. അതിൽ നിന്ന് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഇവിടെ നിന്ന് ചേഞ്ചസ് വരുത്താനും പറ്റും. ഇപ്പോൾ ഇത്രയും തിക്നെസ് വേണമെന്നുണ്ടെങ്കിൽ ഇത് സെലക്ട് ചെയ്താൽ എന്ത് സംഭവിക്കും, നിങ്ങളുടെ ഔട്ട്ലൈന് അത്രയും തിക്നെസ് വന്നതായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. അടുത്തതാണ് സ്കെച്ച്. സ്കെച്ച് എന്ന് പറയുന്ന മൂന്ന് ഓപ്ഷൻസ് ഉണ്ട്. അതിൽ ആദ്യത്തേത് നൺ എന്നുള്ളൊരു ഓപ്ഷനാണ്. പ്രത്യേകിച്ച് ചേഞ്ചസ് ഒന്നുമില്ല, നോർമൽ നിങ്ങളുടെ ഡിഫോൾട്ട് ഡ്രോയിങ് എങ്ങനെയാണ് അതുപോലെ തന്നെ ഇരിക്കും. അടുത്തതായിട്ടാണ് എന്ത് വരുന്നത്, കർവ്ഡ്. കർവ്ഡ് എന്ന് പറയുമ്പോഴത്തേക്കും ജസ്റ്റ് ഒരു കുറച്ചും കൂടെ ചെറിയൊരു മൈന്യൂട്ട് ചേഞ്ച് നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ, പക്ഷെ അത് ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും. നിങ്ങൾ ആ ഒബ്ജക്റ്റിലോട്ട് ശ്രദ്ധിച്ചാൽ ചെറിയൊരു ചേഞ്ച് വരുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ഇതിപ്പോൾ സ്കെച്ചാണ്. സ്കെച്ചിൽ നിന്ന് ഞാൻ കർവ്ഡ് സെലക്ട് ചെയ്യുമ്പോൾ കണ്ടോ, ജസ്റ്റ് ചെറിയൊരു ഈ ക്ലൗഡ്സിനൊക്കെ ചെറിയൊരു കർവ് വരുന്നതായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാണാനായിട്ട് പറ്റും. അടുത്ത ഓപ്ഷനാണ് എന്ത്, ഫ്രീ ഹാൻഡ്. നമ്മൾ നോർമൽ നമ്മുടെ കൈ കൊണ്ടൊക്കെ ഒരു പടം വരച്ചതുപോലെ ഫ്രീ ഹാൻഡ്, അതാണ് ഈ ഫ്രീ ഹാൻഡ് എന്ന് ഉദ്ദേശിക്കുന്നത്. ലാസ്റ്റ് ഇതാണ് എന്ത്, സ്ക്രിബിൾഡ് കണ്ടോ. ജസ്റ്റ് ഒരു കൊച്ചു കുട്ടികളൊക്കെ പടം വരയ്ക്കുന്ന പോലെ പെർഫെക്റ്റ് ഷേപ്പ് വേണമെന്നൊന്നുമില്ല, അങ്ങനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റും. ഇനി അടുത്തതാണ് ഡാഷസ്. പിക്ക് എ ലൈൻ സ്റ്റൈൽ ഫോർ യുവർ ബോർഡർ ഓർ ഔട്ട്ലൈൻ. നിങ്ങളുടെ ഈ പടത്തിൻ്റെ ബോർഡറിനും ഔട്ട്ലൈനും എന്ത് ചെയ്യാം, ഇതിൽ കാണുന്ന കുറച്ച് ഡാഷസ് ഉണ്ട്, ആ ഡാഷസ് എന്ത് ചെയ്യാം, സെലക്ട് ചെയ്യാൻ പറ്റും. ആദ്യത്തേത് സോളിഡാണ്, നമ്മളെ ഡിഫോൾട്ട് നോർമലായിട്ടുള്ളത്. അടുത്തതാണ് എന്ത്, റൗണ്ട് ഡോട്ടഡ്. നിങ്ങൾക്കൊരു റൗണ്ട് ഷേപ്പ് ഡോട്ട് ഡോട്ട് ഡോട്ടായിട്ട് എന്ത് ചെയ്യാം, ഈ പടത്തിന് കാണാൻ പറ്റും. നിങ്ങൾ പണ്ടത്തെ ഈ എന്തോ ഡ്രോയിങ് ബുക്കൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഡോട്ടിൻ്റെ പുറത്തുകൂടെ എന്ത് ചെയ്യാൻ പറ്റും, ആ പടം ഇങ്ങനെ വരച്ച് നല്ല ഭംഗിയായിട്ട്. നമുക്കിപ്പോൾ വരയ്ക്കാൻ പഠിക്കുന്നവർക്കും ഇതുപോലത്തെ ബുക്കിനകത്ത് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഡോട്ട് ഡോട്ടിൻ്റെ പുറത്തുകൂടെ വരയ്ക്കുമ്പോൾ നല്ല ഭംഗിയായിട്ട് വരയ്ക്കാനായിട്ട് പറ്റും. അതിൻ്റെ തൊട്ട് താഴെയുള്ളത് സെയിം തന്നെയാണ്, സ്ക്വയർ ഡോട്ട്. നേരത്തെത്തത് ശ്രദ്ധിച്ചാൽ പറ്റും, അറിയാൻ പറ്റും, റൗണ്ട് ഡോട്ടായിരുന്നു. അടുത്തതാണ് സ്ക്വയർ ഡോട്ട്, കുറച്ചും കൂടെ നീളമുള്ള ഒരു വര പോലെ, ഇങ്ങനെ ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് വിട്ട് 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 വരുന്ന ഓരോ വര പോലെ കാണും. അത് അടുത്തതും അത് തന്നെയാണ്, ഡാഷസ്. നോർമൽ ചെറിയ ഹൈഫൻ ഹൈഫൻ ഇട്ട് പോകുന്ന കുഞ്ഞു കുഞ്ഞു ഡാഷസ് ആയിട്ട് തൊട്ടടുത്തതും കുറച്ചും കൂടെ എന്താണ്, നമുക്ക് പെട്ടെന്ന് പിക്ചർ എന്താണെന്ന് ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാവത്തില്ല, ശ്രദ്ധിച്ചിരുന്നാൽ മാത്രമേ ഒബ്ജക്റ്റ് എന്താണെന്ന് ഈ ഡാഷ് ഡോട്ട് കൊണ്ട് മനസ്സിലാവുള്ളൂ. അടുത്തത് പിന്നെയും കുറച്ചും കൂടെ നീളമുള്ള ഇത് അങ്ങോട്ട് പോകുന്നവറും ഡാഷസിൻ്റെ ലോങ്നെസ് ഇങ്ങനെ ലെങ്ത് എന്താണ് കൂടിക്കൂടി വരുന്നതായിട്ടാണ് അവരുദ്ദേശിക്കുന്നത് കണ്ടോ. ലോങ് ഡാഷ് ഡോട്ട്സ്, ലോങ് ഡാഷ് ഡോട്ട് ഡോട്ട് കണ്ടോ. അപ്പോൾ ഇത് ഇത്രയാണ് നോർമലി ഡാഷസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, സോളിഡ്, റൗണ്ട് ഡോട്ട്, സ്ക്വയർ ഡോട്ട്, ഡാഷ് ഡാഷ് ഡോട്ട്, അടുത്ത ലോങ് ഡാഷ്, ഇതെന്താണ് ലോങ് ഡാഷ് ഡോട്ട്, ലോങ് ഡാഷ് ഡോട്ട് ഡോട്ട്, ഇത് ഇത്രയാണ് അപ്പം എന്തിനകത്ത് വരുന്നത്, ഡാഷസ് എന്ന് പറയുന്ന ഓപ്ഷനകത്ത് വരുന്നത്. അടുത്ത ഇനി എന്ത് ചെയ്യാം, നമുക്ക് ഷേപ്പ് എഫക്റ്റ് എന്താണെന്ന് നോക്കാം. ഇതിനകത്തെന്ന് പറഞ്ഞാൽ കുറച്ച് എഫക്ട്സ് നമ്മുടെ ഷേപ്പിന് ആഡ് ചെയ്യുന്നതാണ്. ഫസ്റ്റ് പ്രസൻ്റ് എന്ന് പറയുന്ന ഒരു കമാൻഡ് നമുക്ക് കാണാൻ പറ്റും. ആഡ് എ ബെവൽഡ് 3D എഫക്റ്റ് ടു ദ
പിക്ചർ. നമ്മുടെ പിക്ചറിന് എന്ത് ചെയ്യാം, ഒരു 3D എഫക്റ്റ് കൊണ്ടുവരാനായിട്ട് എന്ത് ചെയ്യും, ഈ ഷേപ്പ് എഫക്റ്റ് നമ്മളെ ഹെൽപ്പ് ചെയ്യും. ആദ്യത്തെ പ്രസൻ്റ് ആണ്, ഇതാണ് നോ പ്രസ് മീൻസ് ഒരു എഫക്റ്റ് ഒന്നും ഇല്ലാത്തത്. ഇപ്പം നിങ്ങൾക്ക് ആ ഒബ്ജക്റ്റ് ഇത് സ്ക്രീനിൽ നിന്ന് മാറിയതായിട്ട് കാണാൻ പറ്റും. അതിന് ജസ്റ്റ് ഒരു വേറെ എന്തെങ്കിലും ഒരു കളർ കൊണ്ടുവരാം. കളർ കൊണ്ടുവരുന്ന സമയത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സെലക്ട് ബൈ ഒബ്ജക്റ്റ് കൊടുത്തു നേരത്തെ പോലെ. എന്ത് ചെയ്യാം, ഓരോ ഷേപ്പിന് ഓരോ കളർ കൊടുക്കാം. നമുക്ക് സണ്ണിന് ഞാനിപ്പോൾ യെല്ലോ കളർ കൊടുത്തു. ക്ലൗഡ്സിന് എന്ത് കളർ കൊടുക്കാം, ഞാനിപ്പോൾ ക്ലൗഡ്സിന് കളർ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഓരോ ഷേപ്പ് അല്ലെങ്കിൽ ഓരോ ഒബ്ജക്റ്റായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ എഫക്റ്റ് അറിയാനായിട്ട് പറ്റും. കണ്ടോ, ഇതിപ്പോൾ ഷാഡോസ് ആണ്. നമുക്ക് ഫസ്റ്റ് ഇതെല്ലാം സെലക്ട് ചെയ്യാം. സെലക്ട് ഓൾ ഷേപ്പ് എഫക്റ്റ് പ്രസൻറ്റ്. കണ്ടോ, പ്രസൻറ്റ് ആക്റ്റീവ് ആയിട്ടില്ല. നമുക്ക് ഷാഡോസ് മുതൽ നോക്കാം. പ്രസൻറ്റ് നമുക്ക് ചെക്ക് ചെയ്യാം എന്താണ് പ്രശ്നം എന്നുള്ളത്. ഷാഡോസിനകത്ത് നോ ഷാഡോസ്. അടുത്തത് ഔട്ടർ. ചെറിയ ചെറിയ ചേഞ്ചസ് നിങ്ങൾക്ക് ഇതിനെ ഞാൻ മൂവ് ചെയ്ത് കൊണ്ടുവരാം ഈ സൈഡിലേക്ക്. ഇതിനെ ഞാൻ മൂവ് ചെയ്ത് അങ്ങോട്ട് വെക്കുകയാണ്. എന്നിട്ട് ഈ ഒരു ഷേപ്പിനെ മാത്രം നമുക്ക് എന്ത് ചെയ്യാം, എഫക്ട്സ് ആഡ് ചെയ്ത് നോക്കാം. ഫസ്റ്റ് ഇത് ഷാഡോ. കണ്ടോ, ഔട്ടറിൽ ഓഫ്സെറ്റ് ബോട്ടം റൈറ്റ് ഈ ഓരോ എഫക്റ്റ് നിങ്ങൾക്ക് ആ ഒബ്ജക്റ്റിൽ എന്ത് ചെയ്യാൻ പറ്റും, ചേഞ്ചസ് ആയിട്ട് ചെറിയ ചെറിയ മൈന്യൂട്ട് ചേഞ്ചസ് മാത്രമേ വരുന്നുള്ളൂ. പക്ഷെ എന്ത് ചെയ്യാം, അവിടെ ചേഞ്ചസ് വരുന്നുണ്ട്. ഇന്നർ അകത്ത് ഔട്ട്ലൈനിൽ ഓരോ ചേഞ്ചസ്, ഒരു ഷെയ്ഡിൻ്റെ വ്യത്യാസം മാത്രമേ വരുന്നുള്ളൂ അതിനകത്ത്. കണ്ടോ, ഇതിനകത്തെന്ന് പറഞ്ഞാൽ കണ്ടോ ആ പിക്ചറിൻ്റെ താഴെ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു ഷാഡോ ഫോം ആയത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഷാഡോ എന്നുള്ളത് കണ്ടോ, പേഴ്സ്പെക്റ്റീവിനകത്ത് ഓരോ ടൈപ്പ്, ലെഫ്റ്റ് സൈഡ്, ഇത് കുറച്ച് മിഡിലായിട്ട്, ഇത് ഡൗൺ പോർഷനിൽ ഒരു ഷാഡോ വന്നിട്ടുണ്ട്. കണ്ടോ, ഇത്രയാണ് അപ്പോൾ എന്തോന്ന് പറയുന്നത് ഈ കമാൻഡ് ഗ്രൂപ്പിനകത്ത് വരുന്നത്. അടുത്ത് നമുക്ക് റിഫ്ലക്ഷൻ എന്താന്ന് നോക്കാം. കണ്ടോ, അതിൻ്റെ നമ്മളിപ്പോൾ ഒരു വെള്ളത്തിൻ്റെ മുകളിലൊക്കെ ഒരു കാണുന്ന ഒരു ഫീൽഡ് നിങ്ങൾക്ക് ആ ഒബ്ജക്റ്റിൻ്റെ താഴെ ഷാഡോ വന്നതായിട്ട് കാണാൻ പറ്റും. കണ്ടോ, ഓരോന്നായിട്ട് നോക്കണ്ടോ, വെള്ളത്തിൻ്റെ മുകളിലൊക്കെ ആ ഷേപ്പ് കൊണ്ട് വയ്ക്കുമ്പോൾ വരുന്ന ഒരു തരം റിഫ്ലക്ഷൻ നിങ്ങൾക്ക് ആ ഒബ്ജക്റ്റിൽ കാണാൻ പറ്റും. കണ്ടോ, ഇത് കംപ്ലീറ്റ്ലി ഒരു ഏകദേശം ആ ക്ലൗഡിൻ്റെ ഒരു ഹാഫ് പോർഷൻ വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ഫുള്ള് റിഫ്ലക്ഷൻ 8 പോയിൻറ്റ് ഓഫ്സെറ്റ് എന്നുള്ള ആ ഒരു കമാൻഡിനകത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അടുത്ത് നമുക്ക് ഗ്ലോ എന്താന്ന് നോക്കാം. ഗ്ലോയിൽ തന്നെ, അതായത് നിങ്ങളുടെ ആ ഒരു ഒബ്ജക്റ്റിൻ്റെ ഔട്ട്ലൈനിൽ ഒരു ഷെയ്ഡ് കളറും കൂടെ ആഡായി വരും. കണ്ടോ, ഇതിപ്പോൾ ബ്ലൂ ആണ്. നെക്സ്റ്റ് ഒരു തരം ഓറഞ്ച്, ഗ്രീൻ, ബ്ലൂ, പേർപ്പിൾ കളറ്, പിന്നെ ഒരു തരം ഒരു ഗ്രീന്. അത് ആ ഓരോ ഇതിന് തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ഓരോ തിക്നെസ് കൂടി വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും ഗ്ലോയ്ക്കകത്ത്. കണ്ടോ, ഔട്ട്ലൈനിൻ്റെ ആ ഔട്ട്ലൈൻ കളറിൻ്റെ തിക്നെസ്സാണ് ഈ ഓരോ പോയിൻറ്റർ മൂവ് ചെയ്യുന്നതനുസരിച്ച് കൂടി വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. കണ്ടോ, അടുത്ത ബ്ലൂ നമുക്ക് കൂടി വരുന്നതാണ്. പേർപ്പിള് പോലത്തെ കളറ്. കണ്ടോ, ഇതൊക്കെ ജസ്റ്റ് ഇങ്ങനെ ഒരു കുട്ടികൾക്കൊക്കെ പവർ പോയിൻറ്റ് പ്രസൻറ്റേഷൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, ഇങ്ങനത്തെ ഓരോ തരം കളറൊക്കെ ആഡ് ചെയ്ത് കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ കുറേ കൂടെ എഫക്റ്റീവായിട്ടൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇനി അടുത്ത സോഫ്റ്റ് എഡ്ജസ് എന്ന് പറയുന്നൊരു കമാൻഡാണ്. നമുക്ക് ജസ്റ്റ് ആഡ് ചെയ്ത് നോക്കാം. കണ്ടോ, നമ്മൾ ഒബ്ജക്ട്സിൽ ഓരോ ചേഞ്ച് വരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടായിരിക്കും സ്ക്രീനിൽ. കണ്ടോ, സോഫ്റ്റ് എഡ്ജസ് എന്ന് പറയുന്ന വേരിയേഷൻസ് എന്ന് ഉദ്ദേശിക്കുന്ന കമാൻഡാണ്. ഈ ഇതൊക്കെയാണ് ഇതിൽ നോർമലി വരുന്ന ചേഞ്ചസ്. ഇനി
വെവലും ഇതിനകത്ത് ആക്റ്റീവ് അല്ല. നമുക്ക് ഓക്കെ, അടുത്ത 3D റൊട്ടേഷൻ എന്താന്ന് നോക്കാം. ആഡ് എ 3D റൊട്ടേഷൻ എഫക്റ്റ് ടു ദ പിക്ചർ. പിക്ചറിന് എന്ത് ചെയ്യാം, ഓരോ 3D എഫക്റ്റ് ഇവിടെ ആ ഒബ്ജക്റ്റ് കാണുന്ന പോലെ തന്നെ ഈ, അതായത് ഈ പാരലൽ എന്ന് പറയുന്ന സെക്ഷനകത്ത് കുറച്ച് എക്സാമ്പിൾസ് അവർ കാണിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ എന്തുണ്ട്, നമ്മൾ ഓരോ മൗസ് പോയിന്റർ മൂവ് ചെയ്യുന്നതനുസരിച്ച് നമ്മൾ ഒബ്ജക്റ്റിലും ആ ചേഞ്ച് വരുന്നത് നമുക്ക് ലൈവായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. കണ്ടോ, പേഴ്സ്പെക്റ്റീവ് എന്ന് പറയുന്ന എഫക്റ്റ്. ഒരു ഒബ്ജക്റ്റ്, ഒരു റിയൽ ഒബ്ജക്റ്റ് അവിടെ ഇരുന്ന് മൂവ് ആവുന്നത് പോലെ നമുക്ക് എന്ത് ചെയ്യാം, ഈ സാധനം ഒപ്റ്റിക്ക്, കണ്ടോ, ഈ 3D ഓരോ ഈ നമ്മുടെ ഒബ്ജക്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുന്നത് നമുക്ക് നല്ല ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഇതിത്രയാണ് മെയിൻലി നമ്മുടെ ഷേപ്പ് എഫക്റ്റ് എന്ന് പറയുന്ന ഈ കമാൻഡ് ഗ്രൂപ്പ് കമാൻഡിനകത്ത് നമ്മൾ പഠിച്ചത്. ഇതിത്രയാണ് ഡ്രോയിങ് എന്ന് പറയുന്ന കമാൻഡ് ഗ്രൂപ്പിനകത്ത് വരുന്നത്.